വെൽക്കം ടു എഡ്യൂടെക് ദ പവർ ഓഫ് എഡ്യൂക്കേഷൻ. മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങളും അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനുമാണ് എഡ്യൂടെക്കിൻ്റെ ഇന്നത്തെ വീഡിയോ. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസ് തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കും. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, നന്ദനാർ ആരുടെ തൂലികാനാമമാണ്? ഓപ്ഷൻ എ പി സി കുട്ടിക്കൃഷ്ണൻ, ബി ഗോവിന്ദ പിഷാരടി, സി മാധവൻ നായർ, ഡി പി സി ഗോപാലൻ. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് പി സി ഗോപാലനാണ്. അടുത്ത ഓപ്ഷനിലുള്ളത് ഗോവിന്ദ പിഷാരടിയാണ്. ഗോവിന്ദ പിഷാരടിയുടെ തൂലികാനാമം ചെറുകാടെന്നാണ്. സി ഗോവിന്ദ പിഷാരടി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് സി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറുകാടെന്നാണ്. ചെറുകാട് ഗോവിന്ദ പിഷാരടി എന്നാണ്. അടുത്തത് സി മാധവൻ നായർ. മാധവൻ നായരുടെ തൂലികാനാമമാണ് മാലി. മാലി എന്ന പേരിലാണ് മാധവൻ നായർ അറിയപ്പെടുന്നത്. മാലി മാധവൻ നായർ, മറക്കത്തില്ലല്ലോ, മാലി മാധവൻ നായർ. അടുത്ത ചോദ്യം ഇതാണ്, പാറപ്പുറത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ കെ ഇ മത്തായി, ബി വി വി അയ്യപ്പൻ, സി പി സി ഗോപാലൻ, ഡി ഐ സി ചാക്കു. പാറപ്പുറത്ത് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് കെ ഇ മത്തായിയാണ്. മത്തായി പാറപ്പുറത്ത് എന്നറിയപ്പെടുന്നു. ഓക്കെ, അടുത്ത ബി വി വി അയ്യപ്പൻ എന്ന അയ്യപ്പൻ കോവിലൻ എന്ന തൂലികാനാമത്തിലാണ് അറിയപ്പെടുന്നത്. പി സി ഗോപാലൻ നമ്മൾ മുൻപത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു, നന്ദനാർ എന്നറിയപ്പെടുന്നത് പി സി ഗോപാലനാണ്. ഐ സി ചാക്കോ ഇല്ലിപ്പറമ്പിൽ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നു. ഈ രണ്ട് ചോദ്യങ്ങളും തന്നെ മുൻ പി എസ് സി പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനിയും ഇതുപോലെയുള്ള തൂലികാനാമങ്ങളും മറ്റ് എക്സ്പ്ലനേഷൻസും ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ആയിട്ട് അടുത്തടുത്ത വീഡിയോസിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.